എറണാകുളം കുമ്പളം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിപക്ഷത്തിന്റെ ഉപവാസ സമരം. ഭരണപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളിലേക്ക് മാത്രം കുടിവെള്ള വിതരണം ചെയ്യുന്നുവെന്നാരോപിച്ചാണ് കോൺഗ്രസിന്റെ കുമ്പളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത്. എസ് എസ് ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, എന്താണ് ഇവരുടെ പരാതി? സായി, അതായത് പശ്ചിമ കൊച്ചിയിൽ രൂക്ഷമായ കുടിവെള്ള ക്ഷാമമാണ് ഉള്ളത്. ഈ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ നടപടി ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരുടെ പ്രതിഷേധം, അത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് വരികയായിരുന്നു. ഇതിനിടയിലാണ് ഈ കുമ്പളം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിപക്ഷത്തിന്റെ സമരം നടക്കുന്നത്. പ്രധാനമായും അവർ ഉന്നയിക്കുന്ന ആരോപണം ഈ ഭരണകക്ഷിയിൽപ്പെട്ട അല്ലെങ്കിൽ ഭരണപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളിലേക്ക് മാത്രമാണ് കൃത്യമായി കുടിവെള്ളം എത്തിക്കുന്നു എന്നുള്ളതാണ്. ഈ ടാങ്കറിലാണ് പലയിടങ്ങളിലും കുടിവെള്ളം എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നത്. അങ്ങനെ ഈ ടാങ്കർ വഴിയുള്ള കുടിവെള്ള വിതരണം ഭരണകക്ഷിയിൽപ്പെട്ട കൗൺസിലർമാരുടെ വാർഡുകളിലേക്ക് മാത്രമാണ് നടത്തുന്നത്. പ്രതിപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളിലേക്ക് നടത്തുന്നില്ല. പ്രതിപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളിലേക്ക് കുടിവെള്ള വിതരണം നടത്താനുള്ള ശ്രമത്തെ സി പി എം നേതാക്കൾ അടക്കം തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഈ പ്രതിപക്ഷത്തിന്റെ ആരോപണം. അങ്ങനെയാണ് ഈ കുമ്പളം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ ഉപവാസ സമരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ, അതായത് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള നിലപാടിലാണ് പ്രതിപക്ഷം നിൽക്കുന്നത്. ഒപ്പം തന്നെ ഈ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നുള്ള ആവശ്യവും സമരക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. ശരി, എസ് എസ് ശരൺ കൊച്ചിയിൽ നിന്ന്.